നമസ്കാരം. പുത്തൂരം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു അമ്പാടി. പ്രധാന വാർത്തകൾ. നെടുങ്കുന്നം യുവകലാസാഹിതി, വനിതാ കലാസാഹിതി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മമരച്ചുവട്ടിൽ എന്ന സ്മൃതി സംഗമം നടത്തി. വാഴപ്പള്ളി അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. തോട്ടക്കാട് സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. നെടുങ്കുന്നം യുവകലാസാഹിതി, വനിതാ കലാസാഹിതി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മമര ചുവട്ടിൽ സ്മൃതി സംഗമം നടത്തി. ആൽമര നട്ടവരിൽ ഒരാളായ 87-കാരൻ കെ ജി ശേഖരൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ 67-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കരകച്ചാൽ നെടുങ്കുന്നം മേഖലയിലെ യുവകലാസാഹിതി, വനിതാ കലാസാഹിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1947 ഓഗസ്റ്റ് 15 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നെടുങ്കുന്നത്തെ ഒരു സംഘം യുവജനങ്ങൾ അന്ന് നട്ട ആൽമരത്തിന് ചുവട്ടിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മമര ചുവട്ടിലെന്ന സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. അന്ന് ആൽമരം നട്ട 10 പേരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 87-കാരനായ കെ ജി ശേഖരൻ നായരാണ് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഇത് ദൂരം പോയിട്ട് കേൾക്കുമ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ കാവും കേട്ടുണ്ട്. ചർച്ച ഇടപെടാൻ പറയുന്ന പിടികളുണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വരുമ്പോൾ കേൾക്കാം. ഇവർക്കൊക്കെ അവിടെ വൈകാതെ അവിടെ ഒന്ന് വളർന്നാൽ നടക്കൊക്കെ തന്നെയാണ് നടക്കുന്നത്. എൻ ജെ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി കെ ബിനു ശേഖരൻ നായർക്ക് ഫലകം നൽകി ആദരിച്ചു. യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ചമ്പക്കര, എ കെ ബാബു, അമ്മിണി ദേവദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പുത്തൂരം. വാഴപ്പള്ളി അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. പെരുന്നാൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന തെരുവ് നാടകത്തിന് ശ്രീകലാ ദേവരാജ് നേതൃത്വം നൽകി. വാഴപ്പള്ളി അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി നിഷ്ഠാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ നിർധനരായ വനിതകൾക്ക് വേണ്ടി നടത്തിവരുന്ന സൌജന്യ തൊഴിലധിഷ്ഠിത പരിപാടിയിൽ പങ്കെടുക്കുന്ന വനിതകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ തെരുവ് നാടകം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15-ാം തീയതി വ്യാഴാഴ്ച പെരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന തെരുവു നാടകത്തിന് ശ്രീകലാ ദേവരാജ് നേതൃത്വം നൽകി. അമൃത യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സൌജന്യ തൊഴിൽ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ട് സ്ത്രീ ശാക്തീകരണം എന്ന നിലയിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും, പ്രധാനമായിട്ട് മദ്യപാനം, വീടുകളിലുള്ള കുടുംബ വഴക്കുകൾ, സ്കൂളിൽ കുട്ടികളിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ, ബാലപീഡനം, കുട്ടികളിൽ അതിക്രമിച്ചു വരുന്ന മറ്റ് പരിപാടികൾ, പുരുഷന്മാർ കാണിച്ചു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു.
അതിനെതിരായിട്ട് സ്ത്രീകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം ആണ് ഇന്നിവിടെ നേടിയെടുക്കുന്നത്. ഇത് ഞങ്ങളുടെ മുഖ്യ ഉദ്ദേശം. എല്ലാ സമൂഹത്തിലെ സ്ത്രീകളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, സ്ത്രീ ശക്തിയാണ്, അവൾ ദുർബലയല്ല എന്നുള്ളതിനെ ഒരു തെളിവുകൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഈ തികച്ചും സൗജന്യമായിട്ടുള്ള ഈ തൊഴിൽ പരിശീലനം 4 ബാച്ചുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഇന്ന് ശ്രീ മാതാ അമൃതാനന്ദമയി മഠം വാഴപ്പള്ളിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒന്നോടെ മുന്നോട്ട് പോകുന്നു. ന്യൂസ് ഡെസ്ക്, പുത്തൂരം. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്കുള്ള പരാതികളും അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കാം. ആദ്യമായാണ് ജനസമ്പർക്ക പരിപാടിയിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സ്വീകരിക്കുന്നത്. സേവനം സൌജന്യമാണ്. പേര്, വിലാസം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന അപേക്ഷയ്ക്കൊപ്പം ഏതെങ്കിലും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖ ഹാജരാക്കി പ്രസ്തുത രേഖയിലെ വിവരങ്ങളും നൽകേണ്ടതാണ്. പരാതിയുടെയും അപേക്ഷയുടെയും സംക്ഷിപ്ത രൂപമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി നൽകുന്നത്. അനുബന്ധ രേഖകൾ ഉണ്ടെങ്കിൽ അവയും ഹാജരാക്കണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ടോക്കൺ, പരാതി നമ്പർ തുടങ്ങിയവ സൂക്ഷിച്ചു വയ്ക്കണം. ഈ നമ്പർ ഉപയോഗിച്ച് പിന്നീട് അപേക്ഷയുടെ തൽസ്ഥിതി അറിയാനാകും. ജനസമ്പർക്ക പരിപാടിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച മുഴുവൻ അക്ഷയ സംരംഭകർക്കും ജില്ലാതലത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് അക്ഷയ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481257477. തോട്ടക്കാട് സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം PM ശിവദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1990 ആരംഭിച്ച സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അതിന്റെ പ്രവർത്തനം പിന്നീട് നിലയ്ക്കുകയും ഈ വർഷം വീണ്ടും പ്രവർത്തനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആരംഭിക്കുകയും ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജോർജ് CM, വൈസ് പ്രസിഡന്റ് രാജീവ് എം നായർ, സെക്രട്ടറി ജോബി ജോയ്, ജോയിന്റ് സെക്രട്ടറി ബാബു കുര്യൻ, ട്രഷറർ വേണുഗോപാലക്കുറുപ്പ് തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ റാലിക്ക് നേതൃത്വം നൽകി. ക്ലബിൽ നിന്നും ആരംഭിച്ച റാലി കുരുവിക്കാട് വഴി വീണ്ടും ക്ലബിൽ തിരിച്ചെത്തി. തുടർന്ന് നടന്ന സ്വാതന്ത്ര്യദിന സമ്മേളനം PM ശിവദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ്, ടോമിച്ചൻ കൊണ്ടോടി, ബേബിച്ചൻ, MO വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന പായസ വിതരണത്തോടെ സ്വാതന്ത്ര്യത്തിന്റെ 67th വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. പുത്തൂരം വാർത്തകളിൽ ഇനിയൊരു ഇടവേള. ബക്ഷി ക്ലിനിക്, MC റോഡ്, മധുമൂല ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി. അർഷസ് മൂലക്കുരു ഭഗന്തരം, ഇനി ഭയം വേണ്ട. ഓപ്പറേഷൻ ഇല്ല, പഥ്യമില്ല, ജോലിക്ക് തടസ്സമില്ല, കിടന്നുള്ള ചികിത്സയുമില്ല. 100% ഉത്തരവാദിത്വത്തോടും ഗ്യാരണ്ടിയോടും കൂടി സുഖപ്പെടുത്തുന്നു ഡോക്ടർ ഗൗതം കുമാർ BA MS, ബക്ഷി ക്ലിനിക്, MC റോഡ്, മധുമൂല ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി. ഫോൺ 9846017633 9037436. ഉത്രം ഫാഷൻ, മേഴ്സി ഹോസ്പിറ്റൽ റോഡ്, ഓപ്പോസിറ്റ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, കരുകച്ചാൽ. 111 വെറൈറ്റി കളക്ഷൻ, 111 വെറൈറ്റി ഡിസൈൻ, 111 വെറൈറ്റി കളേഴ്സ് എന്നിവയോടെ ഏറ്റവും പുതിയ ട്രെൻഡ് ഫാഷൻ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ബനിയനുകൾ, നൈറ്റികൾ തുടങ്ങി എംബ്രോയിഡറി ഷർട്ടുകളുടെയും ഡിസൈൻ ഷർട്ടുകളുടെയും വൻ ശേഖരം. അറാഫ കമ്പനി ഷർട്ടുകൾ വെറും 360 രൂപ മുതൽ, യുവ ഫാഷൻ ഷർട്ടുകൾ 295 രൂപ മുതൽ, ഫഹദ് കളക്ഷൻ, ആസിഫ് അലി കളക്ഷൻ, ദുൽഖർ കളക്ഷൻ തുടങ്ങി എല്ലാതരം വസ്ത്രങ്ങളും മിതമായ വിലക്ക് ലഭിക്കുന്ന കറുകച്ചാലിലെ ഏക സ്ഥാപനം ഉത്രം ഫാഷൻ കറുകച്ചാൽ. എല്ലാം വിലക്കുറവിൽ. ഉത്രം ഫാഷൻ, മേഴ്സി ഹോസ്പിറ്റൽ റോഡ്, ഓപ്പോസിറ്റ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, കറുകച്ചാൽ. ഫോൺ 9961786966. ശ്രീരംഗം കൈപുണ്യത്തിന്റെ കളരിത്തറവാട്. തലമുറകളുടെ പാരമ്പര്യവും ISO 9001:2000 അംഗീകാരവുമുള്ള ഏക കളരി ചികിത്സാ കേന്ദ്രം.
അസ്ഥിഭംഗം, സന്ധിഭ്രംശം, നടുവേദന, കഴുത്തുവേദന, നാഡീക്ഷയം, വാതരോഗങ്ങൾ, വീഴ്ചകളാലും മറ്റും നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകുന്ന തളർച്ച, കുട്ടികളിൽ ഉണ്ടാകുന്ന ജനന വൈകല്യങ്ങൾ, സ്പോർട്സ് ഇഞ്ചുറീസ് എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ ശ്രീരംഗം സി ബി എൻ കളര് ചികിത്സാ കേന്ദ്രം, ചെമ്പക്കര, കോട്ടയം. ഫോൺ 0481-2486-114. സുഖപ്പെടുത്താം ശരീരത്തെ മനസ്സാഗ്രഹിക്കും പോലെ. തിരിച്ചെത്താം വാർത്തകളിലേക്ക്. വിപണി കോഴിയിറച്ചിക്ക് വിപണി വില അനുസരിച്ച് നികുതി ഈടാക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. വിപണി വിലയുടെ 14.5% നികുതി അടക്കണമെന്നാണ് നിർദ്ദേശം. നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിനൊഴുകുന്ന വ്യാപാരികൾ കോഴിയിറച്ചിക്ക് വില കൂടുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. കോഴിയിറച്ചിക്ക് വിപണി വിലയുടെ 14.5% നികുതി അടയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 21 ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്ന വ്യാപാരികൾ കോഴിയിറച്ചിക്ക് വില കൂടുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. കിലോയ്ക്ക് 70 രൂപ വില നിർണയിച്ച് അതിന് 14.5% നികുതി ഈടാക്കുകയാണ് ഇപ്പോഴത്തെ രീതി. അതായത് 1 കിലോ കോഴിക്ക് ചുമത്തുന്ന നികുതി 9.80 രൂപയാണ്. ഇനി അങ്ങോട്ട് കോഴിയിറച്ചിയുടെ മാർക്കറ്റ് വില കണക്കാക്കി ബില്ലു തയ്യാറാകണമെന്നാണ് വാണിജ്യ നികുതി വകുപ്പ് കഴിഞ്ഞ മാസം 26 പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഉത്തരവ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കോഴി വില 120 രൂപയാണ്. അങ്ങനെ നോക്കിയാൽ കിലോയ്ക്ക് 16.80 രൂപയായി വാണിജ്യ നികുതി വർദ്ധിക്കും. ഇതോടൊപ്പം മറ്റൊരു ഊരാക്കുടുക്കുകൂടി വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നു. 70 രൂപ വില നിശ്ചയിച്ച് അതിർത്തി കടത്തിക്കൊണ്ടുവരുന്ന കോഴി 120 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ കണക്ക് പ്രകാരം വ്യാപാരിക്ക് കിലോയ്ക്ക് 50 രൂപ വീതം ലാഭമുണ്ടാകും. അങ്ങനെയെങ്കിൽ ലാഭത്തിന്റെ 30% വീതം നികുതി കൂടി അടയ്ക്കേണ്ടി വരും. പരോക്ഷമായി പറഞ്ഞാൽ ഈ വർധനയെല്ലാം ബാധിക്കുന്നത് ഉപഭോക്താക്കളെയാവും. ബിസിനസ് ഡെസ്ക്, പുത്തൂരം. സ്വർണവിലയിൽ 3 ദിവസം വർധനവ്. സ്വർണവില പവന് 400 രൂപയാണ് ശനിയാഴ്ച വർദ്ധിച്ചത്. ഇതോടെ പവൻവില 23,040 രൂപയായി. ഗ്രാമിന് 50 രൂപ കൂടി 2,880 രൂപയായി. രാജ്യാന്തര വിപണിയിൽ വില കൂടിയതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ജനുവരിക്ക് ശേഷം ആദ്യമായാണ് സ്വർണവില 23,000 കടക്കുന്നത്. വെള്ളിവിലയിൽ മാറ്റമില്ല തുടരുന്നു. വെള്ളി ഗ്രാമിന് 52 രൂപ തന്നെയാണ് ഇന്നത്തെയും വിപണിയില. റബ്ബർ വിലയിൽ മാറ്റമില്ല തുടരുന്നു. RS4 റബ്ബറിന് കിലോഗ്രാമിന് 188 രൂപ തന്നെയാണ് റബ്ബർ ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന ഇന്നത്തെയും വില. ഇന്നത്തെ ചിന്താ വിഷയം: ചിന്തകൾ നവീകരിച്ചാൽ ശരീരവും നവീകരിക്കപ്പെടും. കാലാവസ്ഥ. മേഖലയിൽ അന്തരീക്ഷം ഇടവിട്ട് തെളിഞ്ഞും മേഘാവൃതമായും ദൃശ്യമായി. ഉച്ചയ്ക്ക് ശേഷം കറുകച്ചാൽ, ചങ്ങനാശ്ശേരി പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിലും കാലാവസ്ഥാ വ്യതിയാനത്തിന് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചു. വിവിധ മേഖലകളിലെ താപനിലകൾ: കറുകച്ചാൽ കൂടിയ താപനില 31.3°C, കുറഞ്ഞ താപനില 21.2°C. മല്ലപ്പള്ളി കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 21.3°C. ചങ്ങനാശ്ശേരി കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 21.2°C. തിരുവല്ല കൂടിയ താപനില 31.3°C, കുറഞ്ഞ താപനില 21.1°C. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുങ്കുന്നം യുവകലാസാഹിതി, വനിതാ കലാസാഹിതി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ മരച്ചുവട്ടിൽ എന്ന സ്മൃതിസംഗമം നടത്തി. വാഴപ്പള്ളി അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. തോട്ടക്കാട് സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.